അങ്കമാലിയിൽ എത്തിയപ്പോൾ ഒട്ടേറെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അതിൽ എനിക്കറിയാം സർക്കാരിനെതിരെയുള്ള വിചാരണ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, യു ഡി എഫിന്റെ വിചാരണ സദസ്സ് നടക്കുന്നുണ്ട്. വലിയ ആൾക്കൂട്ടം നവകേരള സദസ്സിൽ എന്നതുപോലെ വിചാരണ സദസ്സിലും ഉണ്ടാവുന്നുണ്ട്. ഇന്നിപ്പോൾ അങ്കമാലി മണ്ഡലത്തിലേക്ക് നവകേരള സദസ്സ് എത്തുകയാണ്. നവകേരള സദസ്സ് എത്തുമ്പോൾ അങ്ങയുടെ അസാന്നിധ്യം സ്വാഭാവികമായും സർക്കാർ ചൂണ്ടിക്കാണിക്കും. എങ്ങനെയാണ് അങ്ങതിനെ നേരിടാൻ പോകുന്നത്? കാരണം അങ്കമാലിയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നിടത്ത് അങ്കമാലി എം എൽ എ ഇല്ല എന്നതാണ് സർക്കാർ പറയാൻ പോകുന്നത്. നമുക്ക് ഒന്ന് വിടുന്നിരിക്കാം. അങ്കമാലി മായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ ടി വി തയ്യാറാക്കിയ ഏകദേശം 10 വിഷയങ്ങൾ രാവിലെ അരുണിന്റെ കോഫി വിതരണ പരിപാടിയിൽ ചാനലിൽ അവതരിപ്പിച്ചത് ഞാൻ കണ്ടു. അങ്കമാലി ബൈപ്പാസ്, അതുപോലെ തന്നെ കൊച്ചി മെട്രോ അങ്കമാലിയിലേക്ക് നീട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസം സർക്യൂട്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരു ഏതായിട്ട് 10 പദ്ധതികൾ അങ്ങ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. റിപ്പോർട്ടർ ടി വി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഈ പദ്ധതികളെല്ലാം, ഉദാഹരണത്തിന് അങ്കമാലി ബൈപ്പാസ്, 6 കേരള നിയമസഭയിൽ എഴുതി കൊടുത്ത് സബ്മിഷൻ ഉന്നയിച്ച ഒരാളാണ് ഞാൻ. കേരള നിയമസഭയിൽ 6 സബ്മിഷൻ ഉന്നയിച്ചിട്ട് ഈ 7.5 വർഷത്തിനിടയിൽ അതിനകത്ത് ഒരു നടപടിയും ഉണ്ടാക്കാത്ത സർക്കാർ, ഞാൻ പിന്നെ മുഖ്യമന്ത്രി വന്ന ആകാശവാണി പോലെ അവിടെ പ്രസംഗം നടത്തുന്നിടത്ത് ഞാൻ ആ വേദിയിൽ പോയിരുന്നു പറഞ്ഞുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഈ എന്തുകൊണ്ടായിരിക്കും ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന നിലയിലാണോ ഈ മണ്ഡലത്തെ ട്രീറ്റ് ചെയ്യുന്നത് സർക്കാർ? ഞങ്ങൾ ഇന്നലെ എറണാകുളത്ത് ഞങ്ങൾ യു ഡി എഫിൻ്റെ എം എൽ എമാരെല്ലാവരും കൂടെ കൂടി കൂടിയിരുന്നു. അപ്പോൾ ഞങ്ങൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ ഞങ്ങൾ, ഇപ്പോൾ അങ്കമാലി ബൈപ്പാസ് കിഫ്ബി പദ്ധതിയാണ്, അതുപോലെ തന്നെ ഓരോ നിയോജകമണ്ഡലത്തിലുള്ള പദ്ധതികളെക്കുറിച്ച് ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്തു. 2016 അന്ന് ശ്രീ തോമസ് ഐസക്കിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളാണ് അങ്കമാലി ബൈപ്പാസ്, പെരുമ്പാവൂർ ബൈപ്പാസ്, മൂവാറ്റുപുഴ ബൈപ്പാസ്, സീപോർട്ട് എയർപോർട്ട് റോഡ്, പിറവം ബൈപ്പാസ്, അതുപോലെ തന്നെ നെല്ലാട് കിഴക്കമ്പലം റോഡ്. ഇതിലൊരു പദ്ധതിയും പൂർത്തീകരിച്ചിട്ടില്ല എന്നല്ല, ഇതിലൊരു ബൈപ്പാസ് പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഈ വിഷയങ്ങളൊക്കെ അതാത് ജനപ്രതിനിധികൾ എത്രയോ തവണ നിയമസഭയിൽ എത്രയോ തവണ നിവേദനമായിട്ട് കൊടുത്ത് എത്രയോ തവണ ബന്ധപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം വിളിച്ചു ചേർത്ത് ഇതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും ഇതിനകത്ത് നടപടിയാവാതെ ഇനി ഇവിടെ നവകേരള സദസ്സിൽ ഞങ്ങളവിടെ പോയ വേദിയിൽ ഇരുന്നാലും ഇതിന് തീരുമാനമാവുമോ? പ്രതിപക്ഷം, സർക്കാർ ചോദിക്കുന്നത് പ്രതിപക്ഷ എം എൽ എക്ക് കുറ്റവിചാരണ നടത്താനുള്ള ഒരു വേദിയല്ലേ അധ്യക്ഷ പ്രസംഗത്തിൽ ഉപക്രമം നടത്തുന്നത്, ഉപസംഹാരം നടത്തുന്നത് എം എൽ എ ആണ്, മുഖ്യമന്ത്രിക്ക് പറയേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം ഉന്നയിക്കാനുള്ള അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തിയെന്നാണ്? മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? അരുൺ പറയൂ. അരുൺ കുറേ മണ്ഡലങ്ങളിൽ പോയിട്ടുണ്ടല്ലോ. അതെ, മുഖ്യമന്ത്രിയുടെ സമക്ഷത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സ്ഥലം എം എൽ എക്ക് എത്ര നേരം പ്രസംഗിക്കാൻ പറ്റും? കെ കെ ശൈലജ ടീച്ചർക്ക് പറ്റിയില്ല. പിന്നെയാണോ ഒരു പ്രതിപക്ഷം മട്ടന്നൂരിൽ കെ കെ ശൈലജ ടീച്ചർക്ക് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ കാര്യങ്ങൾ പറയാൻ സാധിച്ചിട്ടില്ല? പിന്നെയാണോ ഞങ്ങൾക്ക് പോയിരുന്നു പറയാൻ പറ്റും? ആകാശവാണി പരിപാടിയാണ്, സർക്കാരിന്റെ ആകാശവാണി പരിപാടിയാണെന്നുള്ള കാര്യത്തിൽ എന്താ സംശയം? മുഖ്യമന്ത്രി ആരോടാ സംസാരിക്കുന്നത്? പരിപാടി അവിടെ സംഘടിപ്പിക്കുന്നു. 11 മുതൽ അവിടെ ഉദ്യോഗസ്ഥര് ഇന്നത്തെ ഞാൻ അതിന്റെ ക്രമീകരണം വായിച്ചു. ഒരു മാസം മുമ്പ് കൂടെ ടെസ്റ്റ് ചെയ്തു. അപ്പോ 11 മുതൽ അവിടെ വിവിധ കൗണ്ടറുകൾ സജ്ജീകരിച്ച് ആ കൗണ്ടറുകളിൽ പരാതി സ്വീകരിക്കുന്നു. ഓരോ ഉദ്യോഗസ്ഥർ ഓരോ വകുപ്പ് തിരിച്ചിട്ടായിരിക്കും, അങ്ങനെ ആയിരിക്കട്ടെ, പരാതികൾ സ്വീകരിക്കുന്നു. 2 വരെ പരാതികൾ സ്വീകരിക്കും. അതിനുശേഷം 3 ഒരു പൊതുയോഗം നടത്തി. പൊതുയോഗത്തില് സ്റ്റേജില് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേതാക്കളും ഒക്കെ ഇരിക്കുന്നു. വേലി കെട്ടി അപ്പുറത്ത് ജനങ്ങളെല്ലാം ഇരുത്തിയിട്ട് അവിടെ വന്ന് 3 ആദ്യം പ്രസംഗിക്കും. 3 പ്രസംഗിച്ചതിന് ശേഷം ആ പ്രസംഗിക്കുന്ന സമയത്ത് പോലും മുഖ്യമന്ത്രി എത്തൂല. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി വരുന്നു, വേദിയിൽ വരുന്നു, മുഖ്യമന്ത്രി ഒരു പ്രസംഗം നടത്തിയിട്ട് തിരിച്ചു പോകുന്നു. ഇതെന്ത് സദസ്സാണ്? ഇതാണോ സംവാദം? ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ഇതാണോ? ജനങ്ങൾക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുമായിട്ട്? പ്രഭാതത്തിൽ ഈ 4 നിയോജകമണ്ഡലങ്ങളിൽ നിന്ന് കൂടി ഏതാണ്ട് 200 ആളുകളെ 4 നിയോജകമണ്ഡലങ്ങളിലെ അവർക്ക് താല്പര്യമുള്ള, സർക്കാരിന് താല്പര്യമുള്ള, അല്ലെങ്കിൽ പാർട്ടികൾക്ക് താല്പര്യം, LDF സി പി എമ്മിനൊക്കെ താല്പര്യമുള്ള കുറെ ആളുകളെ വിളിച്ചിരുത്തി അവരുമായിട്ട് പ്രഭാത ഭക്ഷണം കഴിച്ചതുകൊണ്ട് എന്നാൽ പിന്നെ അത് നടത്തിയാൽ പോരെ? എന്തിനാ ഈ 30 ആളുകളെല്ലാം കൂടെ ഉള്ള സർക്കാർ ഉത്തരവുകളും കൊടുത്ത് നിർബന്ധിച്ച് വലിച്ചു കെട്ടി എന്തിനാ ഈ മീറ്റിംഗ് കൊണ്ട് നിർത്തുന്നത്? സംവാദമാണെങ്കിൽ ഈ 200 ആളുകളെ വിളിച്ചിരുത്തി മുഖ്യമന്ത്രി രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് സംബന്ധിച്ചിട്ട് പോയാൽ പോരെ?
എന്തിനെങ്കിലും യോഗം നടത്തി ഇതാണ് സംവാദം, ഞങ്ങൾ 15,000 ആളുകളുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഘട്ടമുണ്ടെന്നാണ് ആശയ രൂപീകരണത്തിലായി സംവാദം പ്രഭാതത്തിൽ. അതിനുശേഷം സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാൻ സദസ്, ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ കൗണ്ടർ, എന്നീ മൂന്ന് നിലകളിലാണ്. ഇതിൽ ഏതിനോടാണ് നിങ്ങൾക്ക് എതിർപ്പ് എന്നാണ് സർക്കാർ ആവർത്തിച്ച് ചോദിക്കുന്നത്? ഞങ്ങൾക്ക് എതിർപ്പ് ഇത്രേ ഉള്ളൂ, ഇത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള സർക്കാരിന്റെ രാഷ്ട്രീയ നാടകം മാത്രമാണ്. ജനങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ട അപഹാസ്യമായി നിൽക്കുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് നാട്ടിൽ ആരോട് ചോദിച്ചാലും പറയും. ഇത്രയധികമായിട്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരാധീനതയിലായി, വികസന പ്രവർത്തനങ്ങൾ, ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ 2016 പ്രഖ്യാപിച്ച ഒരു പദ്ധതി പോലും തുടങ്ങാൻ പോലും സാധിക്കാത്ത ഒരു സർക്കാരാണ്. അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിലായാലും ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും എല്ലാ സർക്കാർ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സർക്കാർ ഒരു രാഷ്ട്രീയ നാടകം സർക്കാർ ചെലവിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടിട്ട് ഒരു രാഷ്ട്രീയ നാടകം നടത്തുമ്പോൾ ഞങ്ങൾ ആ നാടകത്തിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഈ സർക്കാർ വരുന്ന ആളുകൾ മുഴുവൻ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ആളുകളാണെന്നാണോ കരുതുന്നത് എന്നൊരു പക്ഷേ അവർക്ക് പറയാം അല്ലെങ്കിൽ അവർക്ക് കരുതാം. ഈ വരുന്ന ആളുകൾ ഈ സർക്കാരിനെ മനസ്സിൽ ചീത്ത വിളിച്ചിട്ടാണ് പലരും തിരിച്ചു പോകുന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതിനകത്ത് ആ ചീത്ത വിളിയൊക്കെ ഞങ്ങൾ അതിനകത്ത് പോയിരിക്കേണ്ട കാര്യമുണ്ടോ? 4.5 വർഷത്തിനു ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ, കേരളത്തിന് എതിരെ സംസാരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ടി എൻ പ്രതാപൻ നിർബന്ധിതനായത് കേരള നവകേരള സദസ്സിന്റെ ഒരു പ്രതിഫലനമാണ്, വിജയമാണെന്നാണ് സർക്കാർ പറയുന്നത്. ടി എൻ പ്രതാപൻ അവതരിപ്പിച്ചതോ അല്ലെങ്കിൽ UDFന്റെ MPമാർ ഇതിനു മുമ്പ് കഴിഞ്ഞ 4.5 വർഷക്കാലം അവതരിപ്പിച്ചോ എന്ന് ഇവരാരും കണ്ടിട്ടില്ലേ? കേന്ദ്രത്തിനെതിരെ, കേന്ദ്രത്തിൻ്റെ നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസ് നടത്തിയിട്ടുള്ള പോലത്തെ സമരം വേറെ ആരാ നടത്തുന്നവരുടെ? ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം ഈ കേരളത്തിനകത്തിരുന്നിട്ട് ഈ കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്നല്ലാണ്ട് കേരളത്തിൻ്റെ വളരെ അതിർത്തി വിട്ട് അദ്ദേഹം പുറത്തു പോയിട്ട് എവിടെയും പോയി സംസാരിക്കില്ല. ഇപ്പോൾ രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് നടന്നോ, ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് നടന്നോ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കൊക്കെ സ്വാധീനമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളല്ലേ? കേരളത്തിലെ ഇന്ത്യയിലെ ആകെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയല്ലേ? എന്തി അദ്ദേഹം CPM സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ ഒരു മുഖ്യമന്ത്രി, സംസ്ഥാന രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? അദ്ദേഹം പോയി BJP ക്കെതിരെ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അവിടെ പോയി ഒരു പ്രചരണം നടത്താൻ, ഒരു യോഗം നടത്താൻ അദ്ദേഹം തയ്യാറായോ? ഇവിടെ ഇരുന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ നാടകങ്ങൾ നടത്തുക, രാജ്യത്തിനകത്തും അതായത് കേരളത്തിനകത്തായാലും കേരളത്തിന് പുറത്തായാലും ഡൽഹിയിലെ തെരുവുകളിലായാലും എല്ലായിടത്തും BJP ക്കെതിരെ പോരാടുന്നത് കോൺഗ്രസ്സാണ്. പോരാടാൻ കോൺഗ്രസ്സേ ഉള്ളൂ, വേറെ ആരുമില്ല. ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ ഇരുന്ന് തിരുവനന്തപുരത്തിരുന്ന് ക്ലിഫ് ഹൗസിൽ നിന്നിട്ട് പ്രസ്താവന നടത്തും, മുഖ്യമന്ത്രി 1000 പോലീസുകാരുടെ നടുവിൽ നിന്നിച്ചിട്ട് പറയും ഞാൻ മറ്റേ ഊരി പിടിച്ച വാളിനിടെ കൂടെ നടന്നയാളാണെന്നൊക്കെ ഇവിടെ ഇരുന്ന് പറയും. അദ്ദേഹത്തിന് വേറെ എവിടെയെങ്കിലും പറയാനുള്ളത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷണമാണ്. ഞാനും അത് അംഗീകരിക്കുന്നു. ഇന്ത്യയിൽ ഇന്ന് BJP എതിരിടാൻ കോൺഗ്രസിനല്ലാതെ മറ്റൊരു പാർട്ടിക്കും കഴിയില്ല. ഇപ്പോഴും നിങ്ങളുടെ വോട്ട് ഷെയർ നോക്കിയാൽ 10 ലക്ഷം വോട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൂടെ കിട്ടിയിട്ടുണ്ട്. ചെറിയ കണക്കല്ല അത്. മാത്രമല്ല വോട്ട് വ്യത്യാസം 4.78% മാത്രമാണ് BJP കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. BJP ക്കെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിപക്ഷം കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന്റെ ബേസിലാണ് മറ്റു പ്രതിപക്ഷം നിൽക്കുന്നത്. ഞാൻ അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. പക്ഷേ അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് വയനാട്ടിലാണോ എന്ന ചോദ്യം ഉണ്ടാവുന്നു. രാഹുൽ ഗാന്ധി അമേത്തിയിലും മത്സരിച്ചു, രാഹുൽ ഗാന്ധി വയനാട്ടിലും മത്സരിച്ചു. അത് പ്രധാനപ്പെട്ട നേതാക്കൾ, ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം 2 പാർലമെന്റ് മണ്ഡലങ്ങളിൽ മത്സരിച്ച ആളാണ്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആദ്യമായിട്ടാണോ? സംസ്ഥാന നിയമസഭകളിൽ സംഭവിക്കുന്നില്ല. ഇപ്പൊ തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന സംസ്ഥാനമാണ്. അവിടെ രേവന്ത് റെഡ്ഡി 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചു, അദ്ദേഹം 1 മണ്ഡലത്തിൽ തോറ്റു. അതിന്റെ അർത്ഥം രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി ആവില്ല, അല്ല മുഖ്യമന്ത്രി ആവാൻ യോഗ്യനല്ലാത്ത ആളെന്നാണോ അതിന്റെ അർത്ഥം? അത് ഒരു നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ വടക്കേ ഇന്ത്യയിൽ അദ്ദേഹം മത്സരിക്കുന്നു, തെക്കേ ഇന്ത്യയിൽ അദ്ദേഹം മത്സരിക്കുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലത്ത് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നാളെ പിണറായി വിജയന് വേണമെങ്കിൽ അദ്ദേഹത്തിന് അമേത്തിയിൽ പോയി മത്സരിക്കാം, ശരി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വടക്കേന്ത്യയിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് പോയി മത്സരിക്കാം. അല്ലെങ്കിൽ CPM നേതാക്കളെ ആരെങ്കിലും അവിടേക്ക് വിട്ട് മത്സരിപ്പിക്കട്ടെ, അവർ മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കാൻ ഒരാളെങ്കിലും കണ്ടുപിടിക്കും. ഒരു വിഷയത്തിൽ കൂടി അങ്ങയുടെ ഒരു കമന്റ് വേണം. എനിക്കറിയാം കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും കൂടുതൽ പ്രതികരണശേഷിയുള്ള നേതാക്കന്മാരാണ് റോജി. സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ട റോജിയുടെ പ്രതികരണങ്ങൾ വരാറുണ്ട്. ഇന്നലെ നാസർ ഫൈസി കൂടത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. മിശ്രവിവാഹം തട്ടിക്കൊണ്ടുപോകൽ പരിപാടിയാണ്, അതൊരു റിവേഴ്സ് ലവ് ജിഹാദ് ആണ് എന്നതാണ് അതിന്റെ ധ്വനി. നാസർ ഫൈസി കൂടത്തായി പോലെയുള്ളവരുടെ സ്റ്റേറ്റ്മെന്റിനെ റോജിയെ പോലുള്ള നേതാക്കൾ എങ്ങനെയാണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും സ്വകാര്യമായിട്ടുള്ള അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്, തീരുമാനങ്ങളാണ്. അതനുസരിച്ച് അവർക്ക് വിവാഹം കഴിക്കാം, അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ പ്രണയിക്കാം,
വിവാഹം കഴിക്കുക, അത് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസാണ്. അതിനകത്ത് അതാ ഇതുപോലുള്ള പ്രസ്താവനകളൊക്കെ ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളല്ല. അതൊരു അതൊരു പുരോഗമന ആശയമാണെന്ന് മാത്രമല്ല നവോത്ഥാന കേരളത്തിന്റെ പിന്തിരിപ്പൻ ആശയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതൊക്കെ ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് ആരെ വിവാഹം കഴിക്കണം. അപ്പൊ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, അത് എന്റെ ചോയ്സാണ്. അപ്പോ അതൊന്നും അത് അല്ലെങ്കിൽ ഒരാൾ വേറൊരു മതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു എന്നതിന്റെ പേരിൽ അത് സമൂഹത്തിൽ ഒരു തെറ്റായ ഒരു രീതിയിൽ കാണേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ പേഴ്സണൽ ചോയ്സസ്. അതിനെയൊക്കെ വർഗീയവൽക്കരിക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ മറ്റ് മറ്റ് കളർ കൊടുക്കാൻ ശ്രമിക്കുന്നതിനോടോ നമുക്ക് യോജിപ്പില്ല. മറ്റൊരു കാര്യം, അദ്ദേഹം പറഞ്ഞത് DYFIയുടെ CPMന്റെ നേതാക്കള് അതിന് ശ്രമിക്കുന്നു എന്നാണ്. അത് എനിക്കറിയില്ല, അങ്ങനെ എന്തെങ്കിലും കേസസ് ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നെ അങ്ങനത്തെ കേസസ്. റോജി ആ സ്റ്റേറ്റ്മെന്റിനോട് അംഗീകരിക്കുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സസ് ആണ്. ഇന്നത്തെ കാലഘട്ടത്തിലാണ് ആളുകൾ എവിടെയൊക്കെ ഇപ്പോ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് വിദേശങ്ങളിൽ പോകുന്ന നിരവധി ആളുകളുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിൽ നിന്നൊക്കെ എത്രയോ ആളുകൾ വിദേശങ്ങളിൽ പഠനത്തിനായിട്ട് പോകുന്നു. അവിടെ പോകുന്ന ആളുകളൊക്കെ അവിടെയുള്ള ആളുകളെ പോലും വിവാഹം കഴിക്കുന്നുണ്ട്. നല്ല ചായ ആയിരുന്നു. സാധാരണ KSRTC ക്യാന്റീനിൽ കിട്ടാത്ത ചായയൊക്കെ നല്ല ചായയാണ്. താങ്ക് യു. പേര് സന്തോഷ്. സന്തോഷ്. ഓക്കെ, അപ്പൊ അങ്കമാലിയിൽ വന്ന നല്ല ചായ കിട്ടും. ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നല്ല ചായ. നിങ്ങൾക്ക് മാത്രമേ, എല്ലാവർക്കും എല്ലാവർക്കും നല്ല ചായയാണ്. റൈറ്റ്. അപ്പോ ഇനി അങ്കമാലിയുടെ വികസനത്തെ കുറിച്ച് ഇന്നിപ്പോ എന്തായാലും മുഖ്യമന്ത്രി സംസാരിക്കും. പറവൂരിൽ എത്തുമ്പോൾ പ്രതിപക്ഷത്തിനെതിരെയുള്ള പ്രതികരണവും ശക്തമാക്കും നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും സർക്കാരും. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഞങ്ങൾ ഇന്ന് പോയി കണ്ട ചില സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് അനുകൂലികളായിട്ടുള്ളവർ റോജി എം ജോൺ എന്ന MLA വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞത് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ കൊണ്ടുവരാൻ MLA ശ്രമിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മാഞ്ഞാലിത്തോടടക്കമുള്ള വിഷയങ്ങളെ മുൻനിർത്തിയാണ് അവരുടെ പ്രതികരണം ഉണ്ടാവുന്നത്. അത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് അനുകൂലികളാണെന്നുള്ളത് സമ്മതിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അങ്കമാലിയിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്ട് കൊണ്ടുവരാൻ തടസ്സമായി നിൽക്കുന്നത്? അത് സർക്കാരിന്റെ നിലപാട് മാത്രമാണ്. ഞാൻ അരുണ്, അതിപ്പോ കമ്മ്യൂണിസ്റ്റ് അനുകൂലികളാണെന്ന് ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവര് പാർട്ടി മെമ്പേഴ്സാണ്. എനിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് നാട്ടുകാരൻ എന്ന രീതിയിൽ MLA ഒന്നും ചെയ്യുന്നില്ല, പൊതുജനങ്ങളുടെ അഭിപ്രായം എന്ന രീതിയിലൊക്കെ ചിലത് രാവിലെ പ്രതികരണങ്ങൾ നടത്തിയത്. അത് ശരിയല്ല. അദ്ദേഹം പറയണം ഞാൻ CPMന്റെ പ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഞാൻ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു, എന്റെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞാൽ അത് മാന്യതയാണ്. അല്ലാതെ CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, പഞ്ചായത്ത് മെമ്പർമാരൊക്കെയാണ് രാവിലെ വന്നത് എന്ന് വെച്ചിട്ട് നാട്ടുകാരെന്ന നിലയിൽ കുറേ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ട് പോയത് അത് ശരിയായ ഒരു മാധ്യമപ്രവർത്തന ശൈലിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ മാന്യമായിട്ട് പറയണം ഞങ്ങൾ ഇടതുപക്ഷ സഹയാത്രികരാണ്, നേതാക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ എന്താ അഭിപ്രായം പറയാം. അത് അതാണ് ജനാധിപത്യത്തിന്റെ രീതി, അതാണ് മാന്യത. അപ്പോൾ അങ്കമാലിയുടെ വികസനത്തിന്റെ തടസ്സം, അങ്കമാലിയുടെ വികസനത്തിന്റെ തടസ്സം സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഈ KSRTC ബസ് സ്റ്റാൻഡ് ഇതിങ്ങനെ തകർന്നു കിടക്കുകയാണ്. തകർന്നു കിടക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുണ്ടും കുഴിയുമായിട്ട് കിടക്കുന്നു, എത്രയോ ആളുകൾ ഇവിടെ വന്നു പോകുന്ന സ്ഥലമാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് എന്താണ് അവസ്ഥ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൈപ്പാസ് നിർമ്മിക്കണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കണം. ഭൂമി ഏറ്റെടുക്കാൻ ഏകദേശം 130 കോടിയോളം രൂപ വേണം. ആര് കൊടുക്കും? സംസ്ഥാന സർക്കാർ കൊടുക്കണം. ആ 130 കോടി രൂപ കൊടുത്ത് ആ ഭൂമി ഏറ്റെടുക്കാനായിട്ടുള്ള നടപടി, ആ പണം കൊടുക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്കമാലിയിലെ സംസ്ഥാന സർക്കാർ വളരെ കൊട്ടിഘോഷിച്ചിട്ടുള്ള ഒരു മറ്റൊരു പ്രൊജക്റ്റാണ് ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഗുജറാത്തിലൊക്കെ ഗിഫ്റ്റ് സിറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഗിഫ്റ്റ് സിറ്റി മാതൃകയിൽ കേരളത്തിൽ ഒരു ഗിഫ്റ്റ് സിറ്റിക്ക് അങ്കമാലിയിൽ സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 830 കോടി രൂപ കൊടുത്ത് ആ സ്ഥലം ഏറ്റെടുത്ത് സർക്കാർ കേന്ദ്ര സർക്കാരിന് സ്ഥലം കൈമാറണം. 1 രൂപ ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 3 വർഷമായി അവിടുത്തെ ജനങ്ങളോട് ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരായിട്ട് കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം കൊടുക്കേണ്ട ആളുകൾ ഏതാണ്ട് 350-400 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരാൾക്ക് ആ സ്ഥലം ഉപയോഗിച്ച് കഴിഞ്ഞ 3.5 വർഷക്കാലമായി അവർക്കൊരു പണയപ്പെടുത്താനോ ഒരു ലോൺ എടുക്കാനോ വിൽപ്പന നടത്താനോ ഒരു ക്രയവിക്രയോ നടത്താൻ സാധിക്കാത്ത തലത്തിൽ ആ സ്ഥലം കിടക്കുകയാണ്. കാരണം എന്താ? സർക്കാർ നോട്ടിഫിക്കേഷൻ കിടക്കുകയാണ്. സർക്കാർ നോട്ടിഫിക്കേഷൻ ചെയ്ത് 3.5 വർഷമായി ആ ഭൂവുടമയ്ക്ക് ഭൂമി കൊടുക്കാൻ പറ്റില്ല, മേടിക്കാൻ പറ്റില്ല, ലോൺ എടുക്കാൻ പറ്റില്ല. എന്നാൽ സർക്കാർ ഒട്ടും ഏറ്റെടുക്കത്തുമില്ല. ഈ 830 കോടി രൂപ സർക്കാർ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ പണം കൊടുക്കേണ്ടിടത്ത് സർക്കാർ പണം കൊടുക്കാതെ എങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പദ്ധതിയും മുന്നോട്ട് പോകാത്തതിൻ്റെ കാര്യം സർക്കാർ പണം കൊടുത്ത് ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു KSRTC സ്റ്റാൻഡിൻ്റെ കാര്യം, എല്ലായിടത്തും സർക്കാർ പണം അനുവദിക്കും, പ്രഖ്യാപനങ്ങൾ നടത്തും. ഇപ്പോൾ ഇവിടെ 2.25 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇത് ടെൻഡർ ചെയ്തു, 3 വട്ടം ടെൻഡർ ചെയ്തിട്ട് ആരും എടുക്കില്ല. കാരണം എന്താ? കേരളത്തിലെ അവസ്ഥ ഇന്നെന്താ? 12,000 കോടി രൂപ കേരളത്തിൽ കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ട്. 12,000 കോടി രൂപ കുടിശ്ശികയുണ്ട് എന്നും
സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ അവസ്ഥ എന്താണെന്നും ട്രഷറിയിൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ ഒരു ലക്ഷത്തിന് മേലെയുള്ള ബില്ലുകളൊന്നും മാറില്ല എന്നും നമ്മളെക്കാൾ കൂടുതൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഈ കരാറുകാരാണ്. അതറിയാവുന്ന ഏതെങ്കിലും കരാറുകാരൻ പോയി തലവെച്ചു കൊടുക്കുവോ? അപ്പോൾ സർക്കാർ പണം പ്രഖ്യാപിച്ചതുകൊണ്ട് പദ്ധതിയാവില്ല. അത് നടപ്പിലാക്കണമെങ്കിൽ അതിന് പണം വേണം, കൃത്യസമയത്ത് അത് കൊടുക്കാൻ കഴിയണം, അതിനുള്ള ഇടപെടൽ ഉണ്ടാവണം. അത് സാധിക്കാത്ത ഒരു സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നാട്ടിൽ സദസ്സ് കടന്നു പോകുമ്പോൾ എം എൽ എക്കെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ആരോപണം ഉന്നയിച്ച് സർക്കാർ കടന്നു പോകും? ഈ വിഷയങ്ങളൊക്കെ ഈ അങ്കമാലിയിലെ വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ ഇനി എം എൽ എ എന്ത് ചെയ്യും? ഞങ്ങൾ 140 നിയോജകമണ്ഡലങ്ങളിലും കുറ്റവിചാരണ സദസ്സുകൾ സർക്കാരിൻ്റെ ഈ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ December 15 അങ്കമാലിയിൽ കുറ്റവിചാരണ സദസ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ കാര്യങ്ങൾ അക്കമിട്ട് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയും. മറ്റൊരു കാര്യം, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ വരുന്ന ആളുകൾ ഇപ്പം എങ്ങനെയാണ്, ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഇന്ന് സർക്കാർ സ്കൂൾ ഗവൺമെൻറ് സ്കൂളുകൾക്കെല്ലാം കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ജനം വരുന്നു എന്ന് പറയുന്നില്ല, ജനം എങ്ങനെയാണ് വരുന്നത്? സ്കൂളുകൾക്ക് മുഴുവൻ അവധി കൊടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ഉൾപ്പെടെ മുഴുവൻ ആളുകളും അവിടെ വരണമെന്ന് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. NCC NSS നമ്മുടെ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ NCC NSS ഉണ്ട്. ആ വിദ്യാർത്ഥികളോട് ഇവിടെ വരാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? ഇവിടെ വരുന്ന സമയം ഇന്നത്തെ ഈ നവകേരള സദസ്സിൽ പങ്കെടുത്താൽ NCC യുടെയും NSS ൻ്റെയും പ്രവൃത്തി സമയമായിട്ട് അത് കണക്കാക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഒരു വർഷം ഇത്ര അവർ പൂർത്തീകരിക്കണം, അതായിട്ട് പരിഗണിക്കാമെന്ന് സർക്കാർ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ കുറെ ആളുകളെ ഇവിടെ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി അവിടെ ഒരു പ്രസംഗം നടത്തി കയ്യും വീശി കടന്നു പോകുന്നിടത്ത് എന്ത് സദസ്സാണ്? എന്ത് അങ്കമാലിയിൽ 15,000 ആളുകൾ വന്നാലും അതിൽ ഭൂരിപക്ഷം ആളുകളും സമ്മർദ്ദത്തിന് വിധേയമായി വരുന്നുവെന്നാണ് അരുണ. എന്റെ അടുത്ത് ഞങ്ങളെ വിളിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ, അംഗനവാടി പ്രവർത്തകർ, ആശാ വർക്കർമാര്, തൊഴിലുറപ്പ് തൊഴിലാളികൾ ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ വിളിച്ച് ഉദ്യോഗസ്ഥരെ വിളിച്ച് നിർബന്ധമായും പങ്കെടുക്കണമെന്ന് പറയാം. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്? കഴിഞ്ഞ ദിവസം ഇവിടെ ബ്ലോക്കില് തൊഴിലുറപ്പിന്റെ മേറ്റുമാർക്ക് നോട്ടീസ് കൊടുത്തു. കാരണം മേറ്റുമാരുടെ യോഗം വിളിച്ചപ്പം അവരധികാരം വന്നില്ല. അവർ വരാഞ്ഞതുകൊണ്ട് അവർക്ക് കാരണം കാണിക്കാൻ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. മേറ്റുമാരെ എണ്ണം കുറഞ്ഞു, യോഗത്തിന് വന്നവരുടെ എണ്ണം കുറഞ്ഞതിൻ്റെ കാരണം കാണിക്കാൻ പറഞ്ഞ് മേറ്റുമാർക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഒറ്റക്കാര്യം ചോദിക്കുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ജനങ്ങളെ സമ്മർദ്ദത്തിലാക്കി, കാരണം കുടുംബ സ്ത്രീകളാണ്, കുടുംബശ്രീക്കാർ, തൊഴിലുറപ്പുകാർ, അംഗൻവാടി പ്രവർത്തകർ, ഇവർക്കൊക്കെ അവരുടെ ഉപജീവനത്തിന് വേണ്ടി നടക്കുന്ന കാര്യങ്ങളാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ മേലുള്ള ആളുകൾ ഇതുപോലെ കർശനമായ നിർദ്ദേശം കൊടുക്കും. വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ടാവും. അവർ വന്നവിടെ ഇരിക്കും, വന്നിരുന്നിട്ട് അവർ തിരിച്ചു പോകും. ഞാൻ ഒറ്റക്കാര്യം പറയട്ടെ, മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കുന്നു, നാളെ ഒരു സർക്കാർ ഉത്തരവിറക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ പറയുക, നവകേരള സദസ്സിന് സ്വയമേവ വരാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം വന്നാൽ മതി, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊന്നും വരാൻ യാതൊരു നിർബന്ധവും ഇല്ല, സൗകര്യമുള്ളവർ മാത്രം, താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി എന്നൊരു ഉത്തരവാക്കാവോ? ധൈര്യമുണ്ട്, ചലഞ്ച് ചെയ്യുകയാണ് എന്തായാലും എം എൽ എ. താങ്ക് യു റോജിയും ജോൺ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാലും പ്രതിപക്ഷ മണ്ഡലങ്ങളിലൂടെയാണ് ഇന്ന് നവകേരള സദസ്സിൻ്റെ പര്യടനം ഉണ്ടാവുക. അങ്കമാലിയിലും ആൾക്കൂട്ടമുണ്ടാവും, പക്ഷേ ആൾക്കൂട്ടമുണ്ടാവുന്നത് എങ്ങനെയെന്നതാണ് ചോദ്യം. അതിനാണ് റോജിയും ജോൺ പറയുന്നത്, സർക്കാരിന് ധൈര്യമുണ്ടോ സമ്മർദ്ദമില്ലാതെ ഈ ആളുകളെ നവകേരള സദസ്സിലെത്തിക്കാൻ, അങ്ങനെ ഒരു ഉത്തരവിറക്കാൻ സർക്കാരിന് കഴിയുമോ എന്നതാണ് ചോദ്യം. റോജിയും ജോൺ ഇന്നുയർന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ കിണ്ണി എണ്ണി മറുപടി പറയും. ഇനി നവകേരള സദസ്സിൽ പ്രതിപക്ഷത്തിനെതിരെ ഉയർത്താൻ പോകുന്ന ചോദ്യങ്ങൾക്കും മറുപടിയായി വിചാരണ സദസ്സും December 15 അങ്കമാലി നടക്കും. നമുക്കൊപ്പം ചേർന്നത് യുവ എം എൽ എ റോജി എം ജോൺ ആണ്.